എല്ലാവർക്കും സുഖമല്ലേ? വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇപ്പൊ മൂന്നേകാലായി, എല്ലാവരും ചായ ഒക്കെ കുടിച്ചിട്ടിരിക്കുവാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള അതായത് നോക്കിക്കാം. നിങ്ങൾ കണ്ടോ, തലമുടിയെല്ലാം നരച്ചു. ഇപ്പം ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ചെയ്യാൻ പോവുകയാണ് ഇന്ന്. അതിനായിട്ട് ഞാൻ എന്തെടുത്തിട്ടുണ്ടെന്നറിയാം? അതെ, കുറച്ച് ഇതാണ്, കുറച്ച് മൈലാഞ്ചയുടെ ഇലയാണ്. ഇത് ഞാൻ എല്ലാം വൃത്തിയാക്കി വെച്ചേക്കാണ്, ഈ മൈലാഞ്ചയുടെ ഇല, കണ്ടോ. അതിനുശേഷം കുറച്ച് പനിക്കൂർക്കയുടെ ഇല, പനിക്കൂർക്ക, കണ്ടോ, അതെല്ലാം ഞാൻ ഇലകളെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിച്ചി കീറി വെച്ചേക്കാണ്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, വേണ്ട, കണ്ടോ, കറിവേപ്പിലയുടെ ഇല കുറച്ച് ഞാനിങ്ങനെ അതിൻ്റെ ഇതുപത്തിൽ നിന്ന് ഞാനിങ്ങനെ അടർത്തി എടുത്ത് വെച്ചേക്കാണ് കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ, ഇതും പിന്നെ നെല്ലിക്കയുണ്ട്. നെല്ലിക്ക ഫ്രിഡ്ജിലിരിക്കും, ഞാൻ എടുത്തില്ല. നെല്ലിക്കയുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ച് ഞാൻ കൊണ്ടുവരാം. ഓക്കെ, ഇത് മൂന്ന് നെല്ലിക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസം ഇത് ഫ്രിഡ്ജിലിരിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് ഈ കളർ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ മൂന്ന് നെല്ലിക്കായങ്ങൾ ഇതെല്ലാം കൂടെ ഞാൻ അരച്ച് പേസ്റ്റ് പോലാക്കിയിട്ട് കൊണ്ടുവരാം. ഇതാ കണ്ടോ കൂട്ടുകാരെ, ഞാനങ്ങനെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് മാതിരി അരഞ്ഞ്, കണ്ടോ, ഒരു തരി തരി പോലും ഇല്ലാതെ നല്ല പേസ്റ്റ് മാതിരി അരഞ്ഞു. ഈ കറിവേപ്പിലയുടെ മറ്റേ നമ്മുടെ മൈലാഞ്ചയുടെ ഇലയ്ക്ക് ഇലയിലെ ഒരു ശകലം നാര് പോലെ കാണുമല്ലോ ഇലയുടെ നടുക്ക്. അതും എനിക്ക് അരച്ചെടുക്കാനായിട്ട് ഇച്ചിരി സമയമെടുത്തു. എങ്കിൽ തന്നെയും വേണ്ട, നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ തേയില വെള്ളം അനത്തിയിട്ടുണ്ട്, കണ്ടോ, തേയില വെള്ളം. ആ തേയില വെള്ളം ഇത് തണുത്തതാണ്. തണുത്ത് നമുക്ക് കുറച്ച് ഇതിനകത്തിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ച് നമുക്കൊന്ന് ഒഴിക്കാം അതിനാവശ്യത്തിനുള്ളത്. ഇത്രയും മതി. ഇത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വെക്കാം. ഇപ്പം സമയം 4 മണി ആയതേ ഉള്ളൂ. ഞാൻ മുഴുവൻ രാത്രിയിലും ഇത് വെച്ചിട്ട് നാളെ രാവിലെ ഞാൻ പുരട്ടത്തുള്ളിത്. അപ്പോഴത്തേന് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചാകും. ഇപ്പോൾ ഒരു ഗ്രീൻ കളറാണ്, നാളെ ആകുമ്പോഴത്തേന് ഇത് ബ്ലാക്ക് കളറാകും, കണ്ടോ. ഇത് ഞാൻ പുരട്ടി ഒരിച്ചിത് തേയില വെള്ളം കൂടെ ഒഴിക്കട്ടെ. ഇത് ഞാൻ നാളെ പുരട്ടത്തുള്ളൂ. അപ്പോൾ ഇത് പുരട്ടുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ തല നല്ല ഡ്രൈ ആയിരിക്കണം. തലമുടി എണ്ണമയം ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഷാമ്പു ഒക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി വെച്ചതിന് ശേഷം വേണം ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇനി നാളെ കാണിച്ചു തരാം നിങ്ങളെ. അങ്ങനെ ഞാൻ മൈലാഞ്ചി ഇലയും മറ്റേ ഇലകളൊക്കെ അരച്ച് വെച്ചത് ഇന്ന് ഇപ്പം രാവിലെ എടുത്ത് നോക്കിയപ്പോൾ എന്താ ഈ പരുവത്തിലായിട്ടുണ്ട്, കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ മാറി ഈ കളറായി. അപ്പോൾ ഇനി ഞാനിത് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, എൻ്റെ തലമുടിയൊക്കെ നരച്ചിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഞാനിത് ഒരു പന്ന ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഞാനിത് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ രണ്ട് തലയിലെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്, കണ്ടത്. ഇപ്പം 8:30 9:30 10 മണിയാകുമ്പോൾ ഞാനിത് കഴുകിക്കണം, കണ്ടോ. പിന്നെ നിങ്ങളെയും കാണിച്ചു തരാം. ഇതേ കണ്ടോ കൂട്ടുകാരെ, എൻ്റെ തലമുടി ഞാനാണ്. ഇതൊക്കെ ഇട്ടു, ഷാമ്പു ഇട്ടില്ല, കണ്ടോ. ആ മൈലാഞ്ചി ഇട്ടുകൊണ്ട് ഇവിടെ എല്ലാം നല്ല വെള്ളമായിരുന്നു, കണ്ടോ, അതിൻ്റെ ഇവിടെ ഒക്കെ, കണ്ടോ, ഇവിടെ എല്ലാം നല്ലതായിട്ട് കറുത്ത്, കണ്ടോ, തലമുടി എൻ്റെ, കണ്ടോ. ഇവിടെ എല്ലാം നല്ല വെള്ളമായിരുന്നുണ്ട്. ഈ സൈഡിലെല്ലാം നല്ല വെള്ളത്ത മുടിയാണ്, കണ്ടോ, നല്ലതായിട്ട് കറുത്ത് മുടി. ഞാൻ ഏകദേശം 1.5 മണിക്കൂറോളം വെച്ചപ്പോൾ ഭയങ്കര മഴയത്ത് ഞാൻ നിന്ന് നനഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി കുളിച്ച് ഞാൻ, കണ്ടോ, നന്നായിട്ട് എൻ്റെ തലമുടി കറുത്തിട്ടുണ്ട്.
ഞാനിവിടെ ഒന്നും പരട്ടി പരട്ടിയില്ല, കാരണം ആക്ച്വലി ഇവിടെ എല്ലാം കറുത്തു തന്നെയാണ്. മുടി വെളുത്ത മുടിയില്ല ഇവിടെ എനിക്ക്. ഇവിടെയൊക്കെയാണ്, ഇവിടെ ഇത്രയും ഭാഗത്താണ് ഉണ്ടോ. അപ്പം ഇതെല്ലാം നിങ്ങളും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കണ്ടോ, നാച്ചുറലി നമുക്കിത് ഉപയോഗിക്കാം, ഒരു കെമിക്കലും ഇല്ല ഇതിന്. ഇച്ചിരി കഷ്ടപ്പാടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.